My Ramadan. Soul of Ramadan with Radio Malayalam 98.6 FM. Hi, hello, namaskaram. Njan Maathukuttiyanu. Katharile number 1 radio aya Radio Malayalam 98.6 ilodeyanu ippo ningal enne kettukondirikkunnathu. Ennedutha oru nombu orma parayanayittu vilichathinte adisthanathilaanu ippo samsarikkunnathu. Enikku sathyam paranju kaniyalum nombu ennu parayumbode ettavum aadyam manasilekku varunnathu 27 aan thavaanu. Onnalla oru paadu 27 aan thavukalaanu. 27 പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരക്കാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തേക്കുന്ന എൻ്റെ ഒരു ബർത്ത്ഡേ എൻ്റെ 27-ാമത്തെ വയസ്സിലെ പിറന്നാളാണ്. അതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ജനിച്ചു വീണത് ഒരു ഫെബ്രുവരി 27-ന്. അതേപോലെ റംസാൻ വ്രതത്തിന് ഞാൻ ഏറ്റവും അധികം കാത്തിരുന്നിട്ടുള്ളതും ഈ 27-ാവാകാനാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാലും, എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിൽ കുറച്ചു കാലം മുൻപ് വരെ താമസിച്ചിരുന്നത് ഒരു മുസ്ലിം കുടുംബമായിരുന്നു. ഒരു ഉമ്മയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കക്ഷി. എനിക്ക് ഉമ്മാനെ ഓർക്കുമ്പോൾ തന്നെ ഉമ്മയുടെ കുടുക്കുള്ള കുപ്പായവും ഒരു തലയിക്കെട്ടും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഭയങ്കരമായിട്ട്. ഉമ്മയുടെ ഭയങ്കര വലിയ വയറായിരുന്നു. ഞാൻ ആ വയറിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുഞ്ഞാവേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടുമായിരുന്നു. അതേസമയം തന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. അതായത് ടോമാഞ്ചേരി പരിപാടിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുമ്പോൾ തന്നെ ആ വീട്ടിലുള്ളവരും എൻ്റെ വീട്ടിലുള്ളവരും ഒക്കെ ആ മൈമോനും ഭയങ്കരമായിട്ട് തല്ലു തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 27-ാവാകാനായിട്ട് ഞാൻ ഇത്രയും കാത്തിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ ആ ദിവസം അന്ന് വൈകുന്നേരം കൊണ്ടുവരുന്ന പത്തിരിക്കും ഇറച്ചിക്കും വേണ്ടിയിട്ടാണ്. ഞാനിപ്പോഴും പറയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിനുശേഷം ആ ടേസ്റ്റ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പത്തിരി ഇറച്ചിയും കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്നേ വരെ അതിൻ്റെ ടേസ്റ്റ് വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു പാത്രത്തിൽ ഇത് കൊണ്ടുവരും, പത്തിരി കൊണ്ടുവരും, ഒരു ചോറ്റുപാത്രത്തിലാണ് ബീഫ് കൊണ്ടുവരിക. ഒരു വലിയ ചോറ്റുപാത്രത്തിൻ്റെ അകത്ത് നിറച്ച് ബീഫ് നല്ല ചൂടോട് കൂടിയിട്ട് കൊണ്ടുവരും. ഭയങ്കര കടലാസ് പോലെയുള്ള പത്തിരിയാണത്. നൈസ് പത്തിരി എന്നൊക്കെ പറയുന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള, ശരിക്കും നമുക്കൊന്ന് ആ പത്തിരി ഇങ്ങനെ എടുത്ത് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതീക്കടെ നോക്കിയാൽ അപ്പുറം ആളെ കാണാൻ കഴിയുന്ന അത്രയും സുതാര്യമായിട്ട് അത്ര നേർത്ത പത്തിരി. ആ പത്തിരി ഒരു 4 ഇട്ടിട്ട് അതിൻ്റെ മീതേക്ക് ഈ ചോറ്റുപാത്രത്തിൽ നിന്നുള്ള ബീഫ്, നല്ല കറുത്ത ബീഫായിരിക്കും, പക്ഷെ നല്ല കറിയായിരിക്കും അത്, നല്ല തിക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള. നമ്മൾ ആ ബീഫ് എടുത്ത് നേരെ പത്തിരിയുടെ മീതേക്ക് ഇട്ടിട്ട് അതിങ്ങനെ മടക്കി പിടിച്ചിട്ട് പത്തിരിയും അതിൻ്റെ അകത്ത് ബീഫും വെച്ചിട്ട് റോള് പോലെയാക്കിയിട്ട് വായിലേക്ക് വയ്ക്കുമ്പോഴൊരു സുഖം, അതെനിക്ക് പിന്നെ ഒരിക്കലും കിട്ടിയിട്ടില്ല അവരിവിടെ നിന്ന് പോയതിന് ശേഷം. ഞാൻ എപ്പോഴും പറയാം, എൻ്റെ എല്ലാ റംസാൻ്റെയും രുചി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് റംസാൻ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം എൻ്റെ തലയിൽ ഹിറ്റാവുന്നത് ആ പത്തിരിയും ബീഫ് കറിയാണ്. ഒരു സംശയമില്ല, അവർ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ നല്ല വിഷമം എനിക്കുണ്ട്. ഇപ്പോൾ ഉള്ള 27-ാവുകളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ ചോറും കറിയും തന്നെ കൂട്ടിയിട്ടാണ് കഴിയുന്നത്. എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു നല്ല അയൽവക്ക അങ്ങനത്തെ വീണ്ടും ഒരിക്കൽ കൂടി കിട്ടാനായിട്ട്. എന്തായാലും ലോകം ഭയങ്കര വിഷമമുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. നമ്മൾ മനുഷ്യരും മനുഷ്യരുള്ള ബന്ധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന സമയമാണ്. നമ്മുടെ അയൽവക്കങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മുന്നമേ എൻ്റെ റംസാൻ ആശംസകൾ. താങ്ക് യു. മൈ റമദാൻ. സോൾ ഓഫ് റമദാൻ വിത്ത് റേഡിയോ മലയാളം 98.6 FM.